C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ സർ? അല്ല, താൻ അവിടെ ഈ പിറന്നാൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നേ. അത് പിന്നെ ഇത് പിന്നെ ഒന്നുമില്ല. അതെ, ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ കമ്മിറ്റി മെമ്പറാ ഞാൻ. അസോസിയേഷനിൽ ഒരാൾക്ക് ബർത്ത്ഡേ ആണെങ്കിൽ അത് ഞാൻ അറിയും. കേട്ടാ, ഇനി പറ, താൻ എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ? അതെ, അവിടെ നിക്ക്. ആ, എന്തായിരുന്നു താൻ എന്നോട് സംസാരിക്കാൻ വന്നേ? ഒന്നുമില്ല, കള്ളം പറയാനൊരു കാരണം ഉണ്ടാക്കി അടച്ചിട്ടിരുന്ന എന്റെ വീട്ടിൽ താൻ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് പറയാം. അല്പം മുൻപ് സാന്റെ വീട്ടിനിടയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ തിരുത്തുന്നു. നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാലോ സാറേ? What the hell do you mean? അയ്യോ, പഠിപ്പ് കുറവാ സാറേ. ഇങ്ങനെ മീനങ്ങ് ഇറച്ചിന്നൊക്കെ പറഞ്ഞ എനിക്ക് മനസ്സിലാവൂല. മനസ്സിലാവുന്നതേ, മനസ്സ് ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാ. ഓ, സാറ് തൽക്കാലം പോ, ഇനിയും പിന്നാലെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ വെറുതെ കോമഡി ഉണ്ടാക്കി സാറിനെ കള്ളം പറ്റിക്കാൻ വന്നതാ. അപ്പൊ പക്ഷേ സാർ അമ്മ മഹാത്മ്യവും കുടുംബ മഹാത്മ്യവും പറഞ്ഞ് എന്റെ റൂട്ട് തെറ്റിച്ചു കളഞ്ഞു. അല്ല, ഈ ഒളിച്ചോടി പോകുന്നതാണോ താൻ പറയുന്ന കോമഡി? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് വാസ്തവത്തിൽ? വാസ്തവത്തിൽ ഇത് പകലാണ്, മേലെ ആകാശവും താഴെ ഭൂമിയും. ഓഹോ, തൽക്കാലം അത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ബാക്കി ഞാൻ നമ്മൾ ഒളിച്ചോടി പോകാതെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞ് അപ്പൊ പറഞ്ഞുതരാം. തൽക്കാലം പൊക്കോട്ടെ, പിന്നെ കാണാം. ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. വന്നു, കണ്ടു, കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു സമാധാനം, അത്രേ ഉള്ളൂ. സാറ് സന്തോഷായിട്ടിരിക്കാൻ നോക്ക്, ഞാനും നല്ല സന്തോഷത്തിലാ. സത്യമ്മേ, ഇത് വെഡിങ് കാർഡിന്റെ സാമ്പിളുകളാ. ഇഷ്ടമായെങ്കിൽ നമുക്ക് ഫുൾ പ്രിന്റ് അടിക്കാം. ഇത് അങ്ങോട്ട് കൊടുക്ക്. നോക്കട്ടെ. കൊള്ളാല്ലേ. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. വിഷ്ണു, നീങ്ങ വന്നേ. കൊള്ളാലോ, സ്റ്റൈൽ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൃഷ്ണേട്ട? എക്സലന്റ്. പിള്ളാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചു. ആ മോനെ, വെഡിങ് കാർഡിന്റെ സാമ്പിളാ, നീ ഇതൊന്ന് നോക്കിക്കേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അത് മതി, വേറെ ഒന്നും നോക്കണ്ട. ഇവന്റെ ഒരു കാര്യം, കുഞ്ഞുനാള് മുതലേ ഇവനിങ്ങനെയാ. എല്ലാം എന്റെ ഇഷ്ടത്തിന് വിടും, സ്വന്തം ഇഷ്ടത്തിന് ഒരു കളിപ്പാട്ടം പോലും വാങ്ങില്ല. ആളൊരു പാവത്താന്. അതെ അതെ,
ഇപ്പൊ സുസ്മിതയാ ഇനി ആ കളിപ്പാട്ടം വാങ്ങാൻ പോകുന്ന. സ്വന്തം മകനെ പറ്റി എല്ലാം അറിയുന്ന ഒരമ്മ അവന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് മാത്രം തിരിച്ചറിയുന്നില്ല. അതെ, ആ കഥയൊക്കെ മാറും. ഇനി മുതൽ ഭാമാൻഡിയുടെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം, വിഷ്ണുവേട്ടന്റെ ഇഷ്ടം. ഭാമാൻഡിയുടെ അടുത്ത് നിന്ന് ഞാൻ ആ പദവി ഇങ്ങി പിടിച്ചെടുക്ക ബലമായിട്ട്. അയ്യോ, സന്തോഷത്തോടെ ഞാനത് നിനക്ക് കൈമാറുന്നു. അല്ലെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മേലുള്ള അവകാശം മുഴുവനും. എന്താ സാറല്ലേ, അങ്ങനെയല്ലേ? തീർച്ചയായും. ഏതിനും ഭാമയ്ക്ക് ഒരു പേടിയും വേണ്ട. മിടുക്കി എന്റെ മോള്, എല്ലാത്തിനും ഒരു പടി മുന്നിൽ. അവളുടെ കയ്യിൽ ഭദ്ര വിഷ്ണുവിന്റെ കാര്യങ്ങള്. ആ, ഇത് കുഴപ്പമില്ല, ഇത് തന്നെ പ്രിന്റ് അടിക്കാൻ പറഞ്ഞാ മതി. ശരി, ഞാൻ പ്രസ്സി പറഞ്ഞ് ബാക്കി പ്രിന്റ് അടിച്ചു വാങ്ങാം. എന്താശാന ഇത്? എന്നെ കൊണ്ട് തന്നെ ദേവ ഈ ക്രൂരത ചെയ്യിക്കുകയാണല്ലോ. ഏ, ക്രൂരതയൊന്നും അല്ലടാ, ഇതൊരു മംഗളകാര്യമല്ലേ. നീ കണ്ടില്ലേ, അവിടെ ഇരുന്ന് എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും സംതൃപ്തി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദേവ എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അങ്ങനെ കരുതിയാ മതി. നീയേ ഇപ്പൊ പോകാൻ നോക്ക്. അല്ലാശന, ഞാൻ പോടാ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങാ ഭാമേ. ഇനി കുറെ മണിക്കൂറുകൾ മാത്രല്ലേ ബാക്കിയുള്ളൂ. ചെയ്തു തീർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളും. വീട്ടിലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കാനുള്ളത് കൊണ്ടാ രാജേട്ടന് നേരിട്ട് വരാൻ പറ്റാതിരുന്നത്. ഓ, അത് സാരമില്ല, എന്നാ പിന്നെ ഇറങ്ങിക്കും. എന്നാ നാളെ കാണാം നമുക്ക്. ഇവളെയും കൂടി ഞങ്ങളങ്ങ് കൊണ്ടുപോകട്ടോ. കല്യാണത്തിന് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് പെണ്ണിറങ്ങി വരാൻ പാടില്ലല്ലോ. അയ്യോ, അപ്പൊ ഭാമാൻഡി പിരിഞ്ഞു നിക്കണോ? ഞാൻ പോയിട്ട് വാമോളെ. ഇനി നീ പടി കയറുന്നത് നിലവിളക്കം കൊണ്ട് വിഷ്ണുവിന്റെ കൈപിടിച്ചായിരിക്കും. ഈ വീടിന്റെ മഹാറാണിയായിട്ട് അനുഗ്രഹിക്കണം ആന്റി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.